മഹാരാഷ്ട്രയിൽ ഇക്കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ നമുക്കറിയാം. മഹാ അഗാഡി സഖ്യത്തെ അട്ടിമറിച്ച് ശിവസേനയിൽ നിന്നും MLA മാരെ അടർത്തിയെടുത്ത് BJP നേതൃത്വം നൽകുന്ന, അല്ലെങ്കിൽ BJP നേതൃത്വത്തിലുള്ള BJP സ്വാധീനമുള്ള ഒരു മന്ത്രിസഭ അവിടെ രൂപീകരിച്ചിരിക്കുന്നു. ഈ മന്ത്രിസഭാ രൂപീകരണത്തിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിന്റെ അലയുലികൾ ഇതുവരെ അവിടെ അവസാനിച്ചിട്ടില്ല. ഇതിന്റെ ഇടയ്ക്ക് പുതിയ മന്ത്രിസഭ BJP രൂപീകരിച്ചപ്പോൾ ശിവസേനയടക്കം ഉദ്ധവ് താക്കറെ അടക്കം പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഇതാ ഒരു വൺ ട്വിസ്റ്റുമായി അല്ലെങ്കിൽ NCP നേതൃത്വത്തെയും NCP അണികളെയും അടക്കമുള്ള എല്ലാവരെയും അമ്പരിപ്പിക്കുന്ന തീരുമാനവുമായി ശരത് പവാർ ഇതാ രംഗത്ത് വന്നിരിക്കുന്നു. ശരത് പവാർ NCP എല്ലാ യൂണിറ്റുകളും പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. NCP എല്ലാ കമ്മിറ്റികളും പിരിച്ചുവിട്ടിരിക്കുന്നു. ആകെ 3-3 കമ്മിറ്റികൾ മാത്രമാണ് ഇപ്പോൾ NCP നിലനിൽക്കുന്നത്. അത് നാഷണൽ വുമൻസ് യൂണിറ്റ്, അതുപോലെ തന്നെ നാഷണൽ യൂത്ത് യൂണിറ്റ്, അതുപോലെ തന്നെ നാഷണൽ സ്റ്റുഡന്റ് കമ്മിറ്റി. ഈ 3 കമ്മിറ്റികൾ മാത്രമാണ് ഇപ്പോൾ NCP നിലനിൽക്കുന്നത്. ബാക്കി NCP എല്ലാ കമ്മിറ്റികളും ശരത് പവാർ പിരിച്ചുവിട്ടിരിക്കുകയാണ്. എന്താണ് പെട്ടെന്നുള്ള ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കുവാനുള്ള കാരണം എന്നതിനെ കുറിച്ച് ഇതുവരെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും NCPയിലേക്കും BJP ചരടുവലികൾ നീട്ടുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത്. ശിവസേനയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ NCPയിലേക്കും നീളുന്നു. NCPയിൽ നിന്നും നേതാക്കന്മാരെ അടക്കം അടർത്തിയെടുക്കുവാനുള്ള ഉപാധികൾ BJP തേടുന്നു എന്നതടക്കമുള്ള വാർത്തകൾ ഇതോടനുബന്ധിച്ച് പുറത്തു വന്നിട്ടുണ്ട്. ഈ എല്ലാ കമ്മിറ്റികളെയും പിരിച്ചുവിടണമെങ്കിൽ സ്വാഭാവികമായും എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചിരിക്കണം. 3 ആഴ്ചയായി മഹാവികാസ് അഗാഡി സഖ്യം താഴെ വീണിട്ട്. അതിനുശേഷം കൃത്യ 3 ആഴ്ചയ്ക്ക് ശേഷം ശരത് പവാർ ഇത്തരം ഒരു നിലപാടെടുക്കണമെങ്കിൽ എന്തായിരിക്കും അതിനൊരു കാരണം? നമുക്കറിയാം ശരത് പവാർ എന്ന് പറഞ്ഞ ഒരു ചാണക്യ രാഷ്ട്രീയ തന്ത്രജ്ഞനാണ്. ഈ മഹാവികാസ് അഗാഡി സഖ്യം മഹാരാഷ്ട്രയിൽ ഭരണത്തിലേറുവാൻ തന്നെ ഏറ്റവും പ്രധാന കാരണം വഹിച്ച വ്യക്തി ശരത് പവാറാണ്. ശരത് പവാറിനെ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനായിട്ട്, ചാണക്യ തന്ത്രജ്ഞനായിട്ടാണ് വിലയിരുത്തുന്നത്. ശരത് പവാറിന്റെ രാഷ്ട്രീയ ജീവിതം അറിയാവുന്ന ഏതൊരാൾക്കും അത് മനസ്സിലാക്കാം. അത്തരത്തിലുള്ള ശരത് പവാർ പെട്ടെന്ന് തന്റെ പാർട്ടിയിലെ എല്ലാ കമ്മിറ്റികളും പിരിച്ചുവിടണമെങ്കിൽ തീർച്ചയായും അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കണം, അവിടെ ഒരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കണം. അതെന്താണ് എന്നത് NCPയുടെ ഭാരവാഹികൾക്ക് പോലും അറിയില്ല എന്നതാണ് സത്യം. കഴിഞ്ഞ ദിവസം NCPയുടെ പാർട്ടി ജനറൽ സെക്രട്ടറി പ്രഫുൽ പട്ടേലാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഈ 3, അതായത് വുമൻസ് കമ്മിറ്റി, യൂത്ത് കമ്മിറ്റി, സ്റ്റുഡൻസ് കമ്മിറ്റി, നാഷണൽ ലെവലിലുള്ള ഈ 3 കമ്മിറ്റികൾ ഒഴികെയുള്ള എല്ലാ കമ്മിറ്റികളും പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന പ്രസ്താവന പ്രഫുൽ പട്ടേലാണ് നടത്തിയത്. പക്ഷെ പ്രഫുൽ പട്ടേൽ ഈ പ്രസ്താവന നടത്തുമ്പോൾ പോലും എന്താണ് ഇതിന്റെ കാരണം എന്നത് വിശദീകരിച്ചിട്ടില്ല. രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോഴും പറയുന്നത് BJP NCPയെ ഹൈജാക്ക് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ NCPയിൽ ആഭ്യന്തര കലകം ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. NCPയിൽ നിന്ന്, അതായത് ശിവസേനയിൽ നിന്നും MLA മാരെ അടക്കം നേതാക്കന്മാരെ അടക്കം അവർ അടർത്തിയെടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത BJPയുടെ ലക്ഷ്യം NCP ആണ് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അതിനാൽ തന്നെ പെട്ടെന്ന് ഒരു അടിയന്തര നടപടി എന്ന രീതിയിലാണ് ശരത് പവാർ ഇപ്പോൾ ഈ കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും NCP നേതൃത്വം ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ വിവരിക്കാതെ എന്തിനാണ് ഇത്തരം ഒരു നിലപാട് ശരത് പവാർ കൈക്കൊണ്ടത് എന്നത് സംബന്ധിച്ച് അവ്യക്തത തുടരുക തന്നെ ചെയ്യും.